പോഡ്കാസ്റ്റിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ എല്ലാവരുടെയും വീടുകളിൽ പുറമേ ആരും ഇല്ലാത്ത ഒരു ചുരുക്കമാണല്ലേ. അപ്പൊ നമുക്ക് വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയി തന്നെ വീട്ടിൽ വെച്ച് തന്നെ എങ്ങനെ ജനറൽ ആയിട്ട് ഒന്ന് ചെക്ക് ചെയ്യാമെന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞങ്ങൾ കാണിക്കുന്നത്. ആദ്യമായി നമുക്ക് കാറിന്റെ എഞ്ചിൻ റൂം ചെക്ക് ചെയ്യാം. അതിനായി ബോണറ്റ് ഓപ്പൺ ചെയ്യാം. ഇവിടെ നമ്മുടെ ബോണറ്റ് ഓപ്പണർ ഉണ്ട്. മിക്ക വണ്ടികളുടെയും റൈറ്റ് സൈഡിലായിരിക്കും ബോണറ്റ് ഓപ്പണർ ഉണ്ടാവുക. അപ്പൊ നമുക്ക് അത്തേ പിടിച്ച് വലിക്കാം. ഇനി ഇവിടെ കൂടെ ഒരു ലോക്ക് ഉണ്ട്, അതും കൂടെ മാറ്റിയിട്ട് നമുക്ക് തുറക്കാം. ആദ്യമായി എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്യണ എങ്ങനെയാ നോക്കാം. അതിനായി ഓയിൽ സ്റ്റിക്ക് ഇങ്ങനെ ഊരിയെടുക്കാം. എന്നിട്ട് അതൊരു കോട്ടൺ വേസ്റ്റ് വെച്ചിട്ട് ഇങ്ങനെ തുടച്ചെടുക്കാം. ഇവിടെയാണ് ഓയിൽ ലെവൽ നമ്മൾ നോക്കുന്നത്. ഇവിടെ ഒരു 10 കണ്ടത് അടയാളം കണ്ടു. ഇവിടെ വരെയാണ് നോർമൽ ഓയിൽ ലെവല്. പിന്നെ താഴത്തോട്ടെങ്ങാനും പോയാൽ ഓയിൽ എവിടെയെങ്കിലും ലീക്ക് ഉണ്ടെന്നാണ് അർത്ഥം. അപ്പം നമ്മൾ വർക്ക്ഷോപ്പിൽ കൊണ്ട് കാണിക്കണം. അപ്പം നമ്മുടെ വണ്ടിയുടെ ഓയിൽ ഒന്ന് ചെക്ക് ചെയ്യാം. അപ്പം ഇവിടം വരെ അതേ ഓയിലുണ്ട്. അപ്പം ഓയിൽ ലെവൽ കറക്റ്റാണ്. നമുക്കിനി രണ്ടാമതായി ബ്രേക്ക് ഫ്ലൂയിഡും കൂടെ ഒന്ന് ചെക്ക് ചെയ്യാം. ഇപ്പം ഇവിടെ രണ്ടളവ് നിന്നിട്ടുണ്ട്, മാക്സിമം മിനിമം. മാക്സിമത്തിന് ഇത്തിരി താന്നാലും കുഴപ്പമൊന്നുമില്ല. മിനിമത്തിൻ്റെ അവിടെയൊക്കെ എത്തിക്കഴിഞ്ഞാൽ എവിടെയും ലീക്ക് ഉണ്ടെന്നാണ് അർത്ഥം. അപ്പം നമ്മൾ വർക്ക്ഷോപ്പിൽ കൊണ്ട് കാണിക്കാതെ രക്ഷയില്ല. മൂന്നാമതായിട്ട് കൂളൻ്റ് റിസർവ് ടാങ്ക്. ഇതിൻ്റെ അകത്തും ബ്രേക്ക് ഫ്ലൂയിഡ് പോലെ തന്നെ മിനിമവും മാക്സിമവും ആയിട്ട് അളവുകളുണ്ട്. മിനിമത്തിൻ്റെ താഴത്തോട്ട് പോയാൽ എവിടെയെങ്കിലും ലീക്ക് ഉണ്ടെന്നാണ് അർത്ഥം. അപ്പം നമ്മൾ വർക്ക്ഷോപ്പിൽ കൊണ്ട് കാണിക്കേണ്ടി വരും. ഇതാണ് നാലാമതായിട്ട് വൈപ്പർ വാഷർ ടാങ്ക്. ഇതിൻ്റെ അകത്ത് മിനിമം മാക്സിമം എന്ന് പറഞ്ഞാൽ അളവുകളൊന്നുമില്ല. ഇവിടെ തീരുന്ന അനുസരിച്ച് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. ഇതാണ് അഞ്ചാമതായിട്ട് ഇതാണ് റേഡിയേറ്റർ. ഇത് ചൂടായിരിക്കുന്ന അവസ്ഥയിൽ തുറന്നാൽ ഇതിന് കൂളൻ്റ് തെറിച്ച് നമുക്ക് പൊള്ളലേക്കും. ഇവിടെ ഡേഞ്ചർ നെവർ ഓപ്പൺ എന്നൊക്കെ എഴുതി ഡേഞ്ചർ ആണെന്ന് ഇതൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇത് സൂക്ഷിക്കുക. മഴക്കാലൊക്കെയാണ് വരുന്നത്. നമുക്ക് ജസ്റ്റ് ഒന്ന് വൈപ്പറിൻ്റെ ബ്ലേഡും കൂടെ ഒന്ന് മാറുന്ന ഇങ്ങനെ നോക്കാം. അപ്പം നമുക്ക് ഈ ലിവർ ഇങ്ങനെ പൊക്കിയിട്ട് ഒരു സ്കുഷി ഇങ്ങനെ വെക്കാം. സ്കുഷി ഇങ്ങനെ വെച്ചില്ലെങ്കിൽ എങ്ങാനും നമ്മുടെ കൈ വിട്ട് ഈ ലിവർ എങ്ങാനും താഴ്ന്നു പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വണ്ടിയുടെ ഗ്ലാസ് ബ്രേക്ക് ആവാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പം നമ്മൾ സ്കുഷി ഇങ്ങനെ വെച്ചില്ലെങ്കിൽ ഗ്ലാസ് ബ്രേക്കായി പോകും. വൈപ്പർ ബ്ലേഡ് ഊരിയെടുക്കാനായിട്ട് ഇവിടെ ചെറിയൊരു ലോക്ക് ഉണ്ട്, അത് പ്രസ് ചെയ്തെടുക്കുക. പ്രസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഈ ബ്ലേഡ് ഊരിയെടുക്കാം. ഇതേപോലെ ഊരിയെടുക്കാം. പിന്നെ എല്ലാ സ്പെയർ പാർട്സ് കടയിൽ ചെന്നാലും ഇന്ന വണ്ടിയുടെ ആണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ബ്ലേഡ് നമുക്ക് മേടിക്കാൻ കിട്ടും. ഇത്രയൊക്കെയാണ് എഞ്ചിൻ റൂമിൽ നോർമലായിട്ട് ചെക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ. നമുക്ക് ബോണറ്റ് അടയ്ക്കാനായിട്ട് കറക്റ്റ് ഇങ്ങനെ പൊക്കിട്ട് ഇതിനെ താക്കി വെച്ചിട്ട് ബോണറ്റ് ഇങ്ങനെ കുറച്ച് കൊണ്ടുവന്നിട്ട് ഇത് ചെയ്യാവൂ, അല്ലെങ്കിൽ ബോണറ്റിന് ഡെൻഡ് വരും. നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് വണ്ടിയുടെ ലൈറ്റുകളാണ്. ആദ്യമായി നമുക്ക് പാർക്ക് ലൈറ്റ് ഓൺ ആക്കാം. ഇതാണ് സ്വിച്ച്. ഇത് ഒരു തവണ തിരിച്ച് നമ്മുടെ പാർക്കിലേക്ക് ഓൺ ആവും. കൂടെ നമുക്ക് എല്ലാ ലൈറ്റുകളും കത്തുന്നുണ്ടോ എന്ന് നോക്കാം. ബാക്കിൽ എല്ലാ ലൈറ്റും കത്തിയിട്ടുണ്ട്. കൂടെ നമ്പർ പ്ലേറ്റ് ലൈറ്റും കൂടെ കത്തിയിട്ടുണ്ട്. വണ്ടിയുടെ പാർക്ക് ലൈറ്റും കത്തിയിട്ടുണ്ട്. പാർക്ക് ലൈറ്റ് ഉപയോഗിക്കുന്നത് രാത്രിയിലെ വിജനമായിട്ടുള്ള സ്ഥലത്ത് വണ്ടി പാർക്ക് ചെയ്യാൻ നേരം വണ്ടിയുടെ വീതി ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയാണ് പാർക്കിംഗ് ലൈറ്റ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് ഒന്നുകൂടി തിരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹെഡ് ലൈറ്റ് ഓണാവും. അപ്പോൾ നമുക്ക് പുറത്ത് കത്തുന്നുണ്ടോ എന്ന് നോക്കാം. ഡിമ്മും ബ്രേക്കും ഓൺ ആവുന്നുണ്ടെന്ന് നോക്കാം. വീണ്ടും കത്തുന്നുണ്ട്. ഇപ്പോൾ ബ്രേക്ക് ലൈറ്റും കൂടെ ഒന്ന് ചെക്ക് ചെയ്യാം. കത്തുന്നുണ്ട്. ഫ്ലഷ് ലൈറ്റ് കത്തുന്നുണ്ടെന്ന് നോക്കാം. ഉണ്ട്. ഇനി ഇൻഡിക്കേറ്റർ ചെക്ക് ചെയ്യാം. നാല് ലൈറ്റും കത്തുന്നുണ്ട്. വണ്ടി ഓടുന്ന സമയത്ത് പവർ സ്റ്റിയറിംഗ് എന്തെങ്കിലും കംപ്ലൈൻ്റ് ഉണ്ടെങ്കിൽ ഈ ലൈറ്റ് കത്തും. ഈ ലൈറ്റ് കത്തുന്നത് എഞ്ചിൻ സംബന്ധമായിട്ട് എന്തെങ്കിലും കംപ്ലൈൻ്റ് ഉള്ളപ്പോഴാണ്. വണ്ടി ഓടുന്ന സമയത്ത് ബ്രേക്കിന് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ ഈ ലൈറ്റും കത്തും. അതുപോലെ ഓയിലിന് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ആ ലൈറ്റും കത്തും. ഈ കാണുന്നത് ബാറ്ററി സംബന്ധമായിട്ട് എന്തെങ്കിലും കംപ്ലൈൻ്റ് ഉള്ളപ്പം കത്തും. ഇതൊക്കെയാണ് ജനറലായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളും ചെക്ക് ചെയ്യേണ്ട കാര്യങ്ങളും. ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യുക. സൈനിങ് ഔട്ട്, ഏഞ്ചൽ കുട്ടീസ്.